നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിൽ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾക്കും നയങ്ങൾക്കുമെല്ലാം ലഭിക്കുന്ന വലിയ പിന്തുണ, അത് ചിലരെയൊക്കെ അലോസരപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും അർബൻ നക്സലൈറ്റുകൾ, ചില രാജ്യദ്രോഹ സംഘടനകൾ, ജിഹാദി ഗ്രൂപ്പുകൾ, ഒപ്പം ഭാരതത്തിലെ ചില രാഷ്ട്രീയ പ്രതിപക്ഷ കക്ഷികൾക്കുമൊക്കെ വലിയ അലോസരം സൃഷ്ടിക്കുന്നുണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളെ പിന്തുണച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. ഇത് തീർച്ചയായും സംഘടിതമായ പ്രചരണങ്ങളൊന്നുമല്ല. സമൂഹ മാധ്യമങ്ങളിൽ എഴുതുകയും അതുപോലെ തന്നെ എല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു തലമുറയുടെ ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയവും വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ അജണ്ട, സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ ഗൂഢാലോചന, പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അജണ്ടകൾ, ഇതൊക്കെ സർക്കാരിനേക്കാൾ ഉപരിയായി, ഒരുപക്ഷെ സർക്കാരിനേക്കാളും വളരെ വിദഗ്ധമായും പൊളിച്ചടുക്കി കൊടുക്കുന്നത് സമൂഹ മാധ്യമ ഹാൻഡിലുകളാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടോ, നിയമവിരുദ്ധമായി കേന്ദ്ര സർക്കാർ ഏതെങ്കിലും രീതിയിൽ സമൂഹ മാധ്യമങ്ങളെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ ഒരുക്കുന്ന കമ്പനികളെ ഉപയോഗിക്കുന്നുണ്ടോ, നിയന്ത്രിക്കുന്നുണ്ടോ, ഇതെല്ലാം ഒരു സംശയമായി ഉയർത്തിവിടാനുള്ള ശ്രമത്തിലാണ് ചില മാധ്യമങ്ങളടക്കമുള്ള കേന്ദ്രങ്ങൾ. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വയർ മാഗസിൻ ഇത്തരത്തിലൊരു വാർത്ത പ്രസിദ്ധീകരിച്ചത്. ബി ജെ പിയുടെ കേന്ദ്ര ഐ ടി സെൽ മേധാവി അമിത് മാളവ്യക്കെതിരെയാണ് വലിയൊരു രാഷ്ട്രീയ ആരോപണം വയർ മാഗസിൻ ഉന്നയിച്ചത്. അതായത് ബി ജെ പിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ, പ്രത്യേകിച്ചും നരേന്ദ്രമോദിക്കെതിരെയുള്ള പോസ്റ്റുകൾ, അത്തരം എഴുത്തുകൾ, ലേഖനങ്ങൾ ഇതെല്ലാം പിൻവലിപ്പിക്കാനുള്ള അധികാരമുള്ളയാളാണ് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി എന്നാണ് വാർത്ത നൽകിയത്. പക്ഷേ അദ്ദേഹം ഈ വാർത്തയ്ക്കെതിരെ നിയമപരമായി വലിയ പോരാട്ടം തന്നെ നടത്തി. അദ്ദേഹം വയർ മാഗസിൻ്റെ എഡിറ്റോറിയൽ ബോർഡിനെതിരെ ഇത് വ്യാജ വാർത്തയാണ് എന്ന് കാണിച്ചുകൊണ്ട് ആദ്യം ഒരു നോട്ടീസ് നൽകുന്നു. അപ്പോഴും വയർ അത് പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല. പിന്നീട് അദ്ദേഹം കേസിന് പോകുന്നു. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള കമ്പനികളും ഈ വാർത്തയ്ക്കെതിരെ രംഗത്ത് വന്നു. അതോടുകൂടി ഈ വാർത്ത വ്യാജമാണ് എന്ന് വയർ മാഗസിൻ സമ്മതിക്കുന്നു. അത് ആ വാർത്ത പിൻവലിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഈ വയറിൻ്റെ പ്രതികരണം മാധ്യമ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളുടെ കരിയറിൽ ചിലപ്പോഴൊക്കെ ഇത്തരത്തിൽ വ്യാജ വാർത്തകളിൽ പെട്ടിരിക്കാം, വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കേണ്ടി വന്നിരിക്കാം. പക്ഷേ ആ ഭാഗത്ത് സത്യത്തിൻ്റെ ഭാഗത്താണോ അല്ലെങ്കിൽ വ്യാജ വാർത്തയുടെ ഭാഗത്താണോ നിലകൊള്ളുന്നത് മാധ്യമം എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഈ വാർത്ത പിൻവലിക്കുന്നു എന്ന വലിയൊരു ന്യായീകരണമൊക്കെ വയർ മാഗസിൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതൊരു വ്യാജ വാർത്തയാണ് എന്ന് തെളിവുകൾ സഹിതം ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി ചൂണ്ടിക്കാട്ടിയിട്ടും ഈ വാർത്ത പിൻവലിക്കാൻ തയ്യാറായിരുന്നില്ല ഈ മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥർ എന്നോർക്കണം. പിന്നീട് വലിയ രീതിയിലുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തിയ നിയമങ്ങൾ, നിയമ നടപടികൾ തങ്ങൾക്കെതിരാകും എന്ന്, അതുപോലെ തന്നെ പൊതു മധ്യത്തിൽ ഈ ഇത് വ്യാജ വാർത്ത പൊളിച്ചടുക്കിയതോടുകൂടിയാണ് പിന്നീടാണ് നിക്കക്കള്ളിയില്ലാതെയാണ് ഈ മാധ്യമം ഈ വാർത്ത പിൻവലിക്കുന്നത്. ഇത്തരത്തിൽ ബി ജെ പിക്കെതിരെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെയും രാജ്യദ്രോഹ ശക്തികളും അർബൻ നക്സലൈറ്റുകളും അതുപോലെ തന്നെ ഇടത് ലിബറലുകളും എല്ലാം പടച്ചുവിടുന്ന വ്യാജ വാർത്തകൾക്ക് കുടപിടിക്കാൻ, ഇവയ്ക്കൊക്കെ ഒരാധികാരികതയുടെ മുഖം നൽകാനാണ് ഇത്തരം മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. എന്തായാലും വലിയ നിയമ പോരാട്ടത്തിലൂടെ ഈ മാധ്യമത്തെ, ഈ വ്യാജ വാർത്തയുടെ ആസ്ഥാനത്തെ മുട്ടുമടക്കിക്കുവാൻ ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവിക്ക് കഴിഞ്ഞിരുന്നു. കാരണം ഇത്തരം തിയറികളൊക്കെ പടച്ചുവിടുന്നത് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഓർമ്മയുണ്ട്, ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ കേന്ദ്രത്തിലും അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലും, എന്തിനേറെ പറയുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പോലും, വിവിധ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പി തുടർച്ചയായി വലിയ രാഷ്ട്രീയ വിജയങ്ങൾ, വലിയ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ നേടിക്കൊണ്ടിരുന്നു. ഇതിൽ തീർച്ചയായും ഈ വിജയങ്ങൾ രാജ്യത്തെ മറ്റു ഭാഗങ്ങളിലെ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് ഇവർക്കറിയാം. അങ്ങനെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗം രാജ്യത്ത് ഉണ്ടാകാതിരിക്കാനാണ് ഈ
വോട്ടർ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം. ബി ജെ പി വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിക്കുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിക്കുന്നു, ബി ജെ പിക്ക് അനുകൂലമായി വിധിയെഴുത്തുണ്ടാകുന്നു, ഏത് ചിഹ്നത്തിൽ വോട്ട് ചെയ്താലും ആ വോട്ട് താമരയ്ക്ക് വീഴുന്നു എന്നിങ്ങനെയുള്ള നിരവധി തിയറികൾ പടച്ചുവിട്ടിരുന്നു. അതെല്ലാം ഇത്തരം ഇടത് ലിബറലുകളുടെയും അതുപോലെ തന്നെ അർബൻ നക്സലുകളുടെയും ഇതുപോലുള്ള മാധ്യമങ്ങളുടെയും ഒക്കെ പണിയാണ്. അതായത് വലിയ രീതിയിലുള്ള ജനപിന്തുണ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുമ്പോൾ, ബി ജെ പി ജനപിന്തുണയാർജിച്ചിരിക്കുന്നത് തീർച്ചയായും നമുക്കറിയാം അതിൻ്റെ സദ്ഭരണത്തിൻ്റെ അല്ലെങ്കിൽ അത് ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ സമൂഹത്തിൽ നടപ്പിലാക്കുന്ന മാറ്റത്തിൻ്റെ ജനജീവിതത്തെ സ്വാധീനിക്കുന്ന പദ്ധതികളിലൂടെയൊക്കെയാണ്. 2014 ബി ജെ പി അധികാരത്തിൽ വരുന്നത് കഴിഞ്ഞ 10 വർഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന സർക്കാരിൻ്റെ വലിയ അഴിമതി കഥകൾ കേട്ടിട്ടാണ്. പിന്നീട് അടുത്ത 2019 ബി ജെ പി അധികാരത്തിൽ വരുന്നത് 5 വർഷത്തെ സദ്ഭരണം കൊണ്ടാണ്. ഇങ്ങനെ രാഷ്ട്രീയത്തിന് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടാകുന്ന രാഷ്ട്രീയ തരംഗത്തെ ഖണ്ഡിക്കാനായി ചിലർ നടത്തുന്ന കുത്സിത ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ. ആ പ്രചരണങ്ങൾക്ക് കുടപിടിക്കുന്ന മാധ്യമങ്ങളിൽ ഒരെണ്ണമാണ് വയർ എന്ന് നിസ്സംശയം പറയാം. ആ വയറിനെ ഇന്ന് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവിക്ക് മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ സന്തോഷകരമായ കാര്യമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഇനിയും അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നവർക്ക് ഇതൊരു വലിയ മുന്നറിയിപ്പായി തന്നെ ഇരിക്കുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.